ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, അതായത് ഐഇയുടെ സിലബസ് ആണ്. അതിലെ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടാണ്. അപ്പൊ നമുക്കറിയാം ഐഇഒ എന്ന് പറയുന്ന പോസ്റ്റ്, അതായത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റ്, ബിടെക് ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ബേസിക്സ് എല്ലാ ബിടെക് ബ്രാഞ്ചസിനെയും നമുക്ക് പഠിക്കണം, ലൈക്ക് സിവില്, മെക്കാനിക്കല്, ഇലക്ട്രിക്കല്, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ തന്നെ ലാസ്റ്റ് നമുക്ക് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ആയതുകൊണ്ട് കുറച്ച് ഇൻഡസ്ട്രി, അതായത് പ്രിൻസിപ്പൽസ് ഓഫ് മാനേജ്മെന്റ് അങ്ങനത്തെ കാര്യങ്ങളും പഠിക്കാനുണ്ട്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിന്റെ സിലബസ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഇയർ നമ്മൾ ബേസിക്സ് പഠിക്കാറുണ്ടല്ലോ, ബേസിക് സിവിൽ, ബേസിക് മെക്കാനിക്കൽ, ബേസിക് ഇലക്ട്രിക്കൽ, ആ കാര്യങ്ങൾ തന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ഇയർ വേണ്ട ബേസിക് നോളജ് മാത്രം മതി ഈ ഒരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിൽ നമ്മുടെ ബ്രാഞ്ച് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റത്തില്ല. സോ ബാക്കി ബ്രാഞ്ചസ് കൂടെ പഠിക്കാൻ ശ്രദ്ധിക്കാം. സോ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിന്റെ സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് പാർട്ട് വൺ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. അതിനകത്ത് നമുക്ക് വരിക ഫസ്റ്റ് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ആദ്യം ബ്രിക്ക് ആണ്. ബ്രിക്കിന്റെ പല വെറൈറ്റീസ്, അതായത് നിങ്ങൾ ബ്രിക്ക് തന്നെ പല ഷേപ്പിലൊക്കെ കാണുമല്ലോ, അതുപോലെ തന്നെ അതിന്റെ സ്ട്രെങ്ത്, അതുപോലെ തന്നെ നമുക്ക് ഒരു ഗുഡ് ബ്രിക്ക് ആണെങ്കിൽ അതിന് എന്തൊക്കെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കണം. ദെൻ സിമെന്റ്, സിമെന്റിന്റെ വേരിയസ് ടൈപ്പ് ഓഫ് സിമെന്റ്, അതായത് ഇപ്പൊ കളറായിട്ടുള്ള സിമെന്റ് ഉണ്ട് അല്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ട്, വൈറ്റ് സിമെന്റ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള സിമെന്റിന്റെ പല വെറൈറ്റീസ്, അത് ചില കമ്പണൻസ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമ്പോഴാണ് ഈ ഒരു വേരിയേഷൻസ് വരുക. പിന്നെ നമുക്ക് എല്ലാ തരത്തിലും ക്ലൈമാറ്റിക് കണ്ടീഷൻസിലും ഒരേ സിമെന്റ് ഉപയോഗിക്കാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ദെൻ ഗ്രേഡ് ഓഫ് സിമെന്റ്, സിമെന്റിന്റെ ഗ്രേഡ്, അതായത് സിമെന്റിന്റെ സ്ട്രെങ്ത് വെച്ചിട്ട്, സിമെന്റിന് എത്രത്തോളം കട്ടി ആകുമ്പോഴത്തേക്ക് സ്ട്രെങ്ത് കിട്ടുന്നുണ്ടോ അത് വെച്ചിട്ടാണ് ഗ്രേഡ് പറയുക. അതിന്റെ യൂസസ്, ദെൻ സ്റ്റീൽ, സ്റ്റീൽ നമുക്കറിയാം നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിലൊക്കെ നമ്മൾ സ്റ്റീൽ ഇട്ടിട്ട് റീൻഫോഴ്സ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ സ്റ്റീലിന്റെ ഡിഫറെന്റ് ടൈപ്സ്, അതുപോലെ തന്നെ നമ്മൾ റീൻഫോഴ്സ്മെന്റ് ബാർസ്, ഈ ബാർ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് എന്തൊക്കെ ടൈപ്പാണുള്ളത്, സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ്, അതായത് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് പല ഷേപ്പിലുണ്ടാവും. അതായത് നിങ്ങൾ ബ്രിഡ്ജിന്റെ അടിയിലൊക്കെ ഐ ഷേപ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കും, അതുപോലെ തന്നെ എച്ച് ഷേപ്പിലുണ്ട്. അപ്പൊ പല ഷേപ്പിൽ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ സ്റ്റീൽ സെക്ഷൻസ് ഉണ്ടാവും, അതുപോലെ ചാനൽസ്, ഇതുപോലെ നമുക്ക് സി ഷേപ്സിൽ ഉണ്ടാവും, അത് ചേർത്തിട്ട് എച്ച് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. അങ്ങനെ പല ഷേപ്പിൽ, അതുപോലെ തന്നെ ഒരു ആംഗിൾ ഷേപ്പ് ഉണ്ടാവും, അതാണ് സ്ട്രക്ചറൽ സ്റ്റീൽ സെക്ഷൻസിൽ വരിക. ദെൻ നമുക്ക് അഗ്രിഗേറ്റ്സ്, അതായത് നമ്മുടെ സ്റ്റോൺ പീസസ് ആണ്, അത് സ്റ്റോൺ ആവാം മണ്ണാവും, അതായത് നമ്മൾ മണലിനെ, സാൻഡിനെ നമ്മൾ ഫൈൻ അഗ്രിഗേറ്റ് എന്നും ഇച്ചിരി വലിയ കല്ലിൻ്റെ പീസസിന് നമ്മൾ കോസ് അഗ്രിഗേറ്റ് എന്നും പറയും. അതിൻ്റെ ക്ലാസിഫിക്കേഷനൊക്കെ പറയും, ടൈപ്സ്, റിക്വയർമെൻറ്റ്സ്. പിന്നെ കോൺക്രീറ്റ് വരുമ്പോഴത്തേക്ക് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ്, അതും കോൺക്രീറ്റിൻ്റെ ഒരു ക്യൂബ് നമ്മൾ ഉണ്ടാക്കി, ക്യൂബ് ഷേപ്പിലുള്ള ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് ഉണ്ടാക്കി അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ സ്ട്രെങ്ത്തിന് ബേസ് ചെയ്തിട്ടാണ് ഗ്രേഡും പറയാറ്. ഓക്കെ, ദെൻ വാട്ടർ സിമെന്റ് റേഷ്യോ എന്താണ്, വർക്കബിലിറ്റി എന്താണ്, നമ്മൾ കോൺക്രീറ്റിന്റെ മാനുഫാക്ചറിങ്ങിന്റെ പ്രോസസ്സസ് ആണ് ഈ പറയുന്നത്, മിക്സിങ് മെറ്റീരിയൽസ് എല്ലാം മിക്സ് ചെയ്തെടുക്കുക, ബാച്ചിങ് എന്ന് പറഞ്ഞാൽ വെയിറ്റിൽ എടുക്കുക, ദെൻ കോമ്പാക്ഷൻ, ക്യൂറിങ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസിൽ വരിക. ഇനി നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആണ്. അതായത് നമ്മളൊരു ബിൽഡിംഗ് എടുത്തു കഴിഞ്ഞാൽ ബിൽഡിംഗിന്റെ പല പാർട്സ് ഉണ്ട്, അതായത് കുറച്ച് ഭാഗം നമുക്ക് താഴേക്കാണ്, ലൈക്ക് അതിനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ വരുന്ന പാർട്ട്, അതിനാണ് നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഫൗണ്ടേഷന്റെ മുകളിലേക്ക് നമ്മൾ കാണുന്ന ആ ഒരു ഭാഗം, അതിനാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയും. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ആണ് പറയുക, താഴെ നിന്നാണ് തുടങ്ങുക. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ്, സ്പ്രെഡ് ഫൂട്ടിംഗ്, ഐസൊലേറ്റഡ് ഫൂട്ടിംഗ്, കമ്പൈൻഡ് ഫൂട്ടിംഗ്, റാഫ്റ്റ്, പൈലൻ, വെൽ ഫൗണ്ടേഷൻ, ഇതെല്ലാം ടൈപ്പ് ഓഫ് ഫൗണ്ടേഷനാണ്. അതായത് നമ്മൾ ഒരുപാട് ആഴത്തിൽ നമ്മൾ ഫൗണ്ടേഷൻ കൊടുത്താൽ ഡീപ്പ് ഫൗണ്ടേഷൻ എന്നും, മുകളിലാണ് കൊടുക്കുന്നതെങ്കിൽ ഷാലോ ഫൗണ്ടേഷൻ എന്നും പറയും. അപ്പൊ ഇതനുസരിച്ച് അതിനകത്ത് വരുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ദെൻ മേസണറി, മേസണറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ഇഷ്ടിക വെച്ചിട്ട് ചുമര് കെട്ടത്തില്ലേ, അതിനൊക്കെയാണ് ഈ മേസണറി, അതായത് റബ്ബിൾ മേസണറി എന്ന് പറഞ്ഞാൽ കല്ലിന്റെ പീസസ് വെച്ചിട്ടുള്ളത്. കല്ലിന്റെ പീസ് തന്നെ ഒരേ ഷേപ്പ് അല്ല, പല ഷേപ്പിലുള്ള നമുക്ക് റാൻഡം ആയിട്ടുള്ള ഇങ്ങനെ ഉള്ള പീസസ് വെച്ചിട്ട് ചെയ്യുന്നതാണ് റബ്ബിൾ മേസണറി. പിന്നെ ബ്രിക്സ് വെച്ച് ചെയ്ത ബ്രിക് മേസണറി, ആ ബ്രിക് മേസണറിയിൽ നമ്മൾ ബ്രിക്സ് അടുക്കി വെക്കുന്ന ഓരോ ഫോർമേഷൻ ഉണ്ട്, അതാണ് ഇംഗ്ലീഷ് ബോണ്ട്, ഫ്ലെമിഷ് ബോണ്ട് എന്ന് പറയുന്നത്. ഒരു ബ്രിക് വാളിന്റെ പഠിച്ചാൽ മതി, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് സർവേയിങ് ആണ്. സർവേയിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. അതിനകത്ത് ചെയിൻ സർവേയിങ്, നമുക്ക് ഡിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ചെയിൻ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ചെയിൻ സർവേയിങ് ഉണ്ട്, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണ്, ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചെയിനിങ് എങ്ങനെയാണ് ചെയ്യുന്നത്, ഫീൽഡ് വർക്ക്, നമ്മൾ ഫീൽഡിൽ ചെയ്ത വർക്ക് ബുക്കിനകത്ത് എഴുതിയെടുക്കും, ആ ബുക്കിനാണ് നമ്മൾ ഫീൽഡ് ബുക്ക് എന്ന് പറയുന്നത്. അത് വെച്ച് എങ്ങനെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാം, സർവേ സ്റ്റേഷൻസ് എങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം, അതുപോലെ യൂണിറ്റ്സ് ഓഫ് ലാൻഡ് ഏരിയ, അതായത് ഏരിയ കാൽക്കുലേഷൻ
ഇഷ്ടം പോലെ യൂണിറ്റ് ഉണ്ട്. നമുക്ക് തന്നെ അറിയാം എന്താണ്, നമുക്ക് വേണമെങ്കിൽ കിലോമീറ്റർ സ്ക്വയറിൽ പറയാം, സെന്റിമീറ്റർ സ്ക്വയറിൽ പറയാം, അതുപോലെ തന്നെ ഏക്കറിൽ പറയാം. അപ്പം ഈ കൺവേർഷൻ എല്ലാം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കാം. ഓക്കെ, ദെൻ ബെഞ്ച് മാർക്ക് എന്താണ്? ഫണ്ടമെന്റൽ ബെഞ്ച് മാർക്ക് ഒക്കെ നമുക്ക് പിന്നെ ലെവലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളതാണ്. ദെൻ ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് ഓഫ് ജി പി എസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം ആണ്, അതിന്റെ ഫണ്ടമെന്റൽ കാര്യങ്ങൾ. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ജി പി എസ് ഇൻ റിസോഴ്സ് സർവേ, സർവേയിൽ നമ്മൾ എങ്ങനെ ജി പി എസ് ഉപയോഗിക്കാൻ പറ്റും. മാപ്പിംഗ് ആൻഡ് നാവിഗേഷൻ, ഇൻട്രൊഡക്ഷൻ ടു ജി ഐ എസ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം, ജി ഐ എസിലേക്കുള്ള ആപ്ലിക്കേഷൻസ്, അതായത് മോഡേൺ സർവേയിൽ നമുക്ക് ജി ഐ എസ് എങ്ങനെ ഉപയോഗിക്കാം. ദെൻ ടോട്ടൽ സ്റ്റേഷൻ, ഇലക്ട്രോണിക് തിയോഡലൈ ഡിസ്റ്റോമാറ്റ്, ഇതെല്ലാം നമ്മൾ അഡ്വാൻസ് സർവേയിങ് മെത്തേഡാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് പാർട്ടിൽ പഠിക്കാനുള്ള. പാർട്ട് വൺ സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും പഠിക്കാനുള്ളത് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷനും സർവേയിങ്ങുമാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാർട്ട് വൺ സിവിൽ എഞ്ചിനീയറിംഗ് സിലബസ് എന്ന് പറയാം. താങ്ക് യു.